തമ്പുരം തങ്ങളുപ്പാപ്പയുടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് ഒരു അമുസ്ലിമായ ഒരു സഹോദരനായിരുന്നു. വലിയ മത സൗഹാർദ്ദത്തിന്റെ വിതര മതവിശ്വാസികളായി ജീവിക്കുമ്പോൾ തന്നെ അവർക്കിടയിൽ എങ്ങനെയാണ് ഐക്യവും സമാധാനവും ഉണ്ടാവേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു മഹാനായ മമ്പുറം തങ്ങളുപ്പാപ്പ. അൽഹംദുലില്ലാ, അവിടുന്ന് കൊളുത്തിവെച്ച വലിയ തിരിയാണ്, വലിയ മഹത്തായ മഹിതമായ മാതൃകയാണ്. അൽഹംദുലില്ലാ, ഇന്നും നമ്മുടെ നാടുകളിൽ കാണുന്ന ഈ സുന്ദരമായ ഈ ഐക്യവും ഈ സ്നേഹവും ഈ സൗഹാർദ്ദവുമെല്ലാം ഇനിയും അത് മുന്നോട്ട് നിലനിൽക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത് മരണപ്പെട്ടു പോയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തെ ഈ തരുണത്തിൽ അനുസ്മരിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം വ്യക്തിപരമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നും അദ്ദേഹവുമായിട്ടില്ലെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാഞ്ഞങ്ങാടുകാരനായ ഒരു നല്ല ചെറുപ്പക്കാരൻ, അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കുടുംബങ്ങളെയും അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും എനിക്ക് നന്നായി അറിയാം. ആ ചെറുപ്പക്കാരൻ ഒരു തീവ്രവാദിപരമായ അല്ലെങ്കിൽ ഒരു ഭീകരവാദപരമായ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനല്ല. പക്ഷേ ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ഒരു കേസ് ആ ചെറുപ്പക്കാരൻ്റെ പേരിൽ ചാർത്തി, അങ്ങനെ എൻ ഐ എയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ വിഷമം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത പ്രത്യേകമായ ഒരു സാഹചര്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തെ ഈ കാഞ്ഞങ്ങാടുകാരനായ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു നിലക്കും അതിന് ഉത്തരവാദിയല്ല, നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം എൻ്റെ മുന്നിൽ വന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നമുക്കൊന്ന് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദവറുകളെ ഒന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ഉസ്താദിനെ കാണാം, വിഷയം പറയാം, ഉസ്താദിനോട് വിഷയങ്ങളെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. മർക്കസിൽ ചെന്ന് ഉസ്താദവറുകളെ കണ്ടു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഈ ചെറുപ്പക്കാരൻ നിരപരാധിയാണ്, അനാവശ്യമായൊരു വലിയ കേസിൽ ഇദ്ദേഹത്തെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്, അദ്ദേഹം അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അതേ കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ ഉസ്താദ് ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കോ, ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറയാം. അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ഞങ്ങൾ തലേന്നത്തെ ദിവസത്തില് രാത്രി സമയം നമ്മൾ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങി, അവിടെ റൂമെടുത്ത് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ആദ്യം ഒരു ഓഫീസിൽ ചെന്നു, അവിടെ മുഖ്യമന്ത്രി ഇല്ല, മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഓഫീസിലാണ് ഉള്ളത് എന്ന് അറിയിച്ചു. അങ്ങനെ അങ്ങോട്ട് ചെന്നു, അങ്ങനെ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ വലിയൊരു യോഗത്തിലാണ് ഉള്ളത്. വലിയ തിരക്കിട്ട ഒരുപാട് ആളുകൾ അവിടെ, ഏകദേശം ഒരു വലിയൊരു സംഘം തന്നെ, ഒരു 200-300 ആളുകൾ അതിൻ്റെ ഉള്ളിൽ തടിച്ചുകൂടി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളാകെ ബേജാറായി. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറെ ഒന്ന് കാണുക, ഒന്ന് കാണണമല്ലോ, അദ്ദേഹത്തോട് വിഷയം പറയണമല്ലോ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുകൾ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായി അതിലിടപെടും എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തണമല്ലോ, എങ്ങനെയാണ് അതിനൊരു വഴി? ഞാനാണെങ്കിൽ എല്ലാവരും മറ്റുള്ള വ്യത്യസ്തങ്ങളായ രൂപത്തിലും കൊലത്തിലാണ് ഉള്ളതെങ്കിലും ഞാനൊരു ഉസ്താദിൻ്റെ തലയെക്കെട്ട് കെട്ടി ഒരു കന്തൂറൊക്കെ ഇട്ട് ഒരു ഉസ്താദിൻ്റെ കൊലത്തിലുമാണ് ഉള്ളത്. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ എനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ച് വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തലയെക്കെട്ട് കെട്ടി ഒരാൾ ഞാൻ മാത്രമായതുകൊണ്ട് എന്നെ പ്രത്യേകം അദ്ദേഹം അടുത്തേക്ക് വിളിപ്പിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. ഇത്രയും ആളുകൾക്കിടയിൽ വച്ച് ഒരു തലയിക്കെട്ട് കെട്ടിയ എന്നെ, ഒരു ഉസ്താദായ എന്നെ അദ്ദേഹം ക്ഷണിച്ച് അടുത്തേക്ക് വിളിച്ചു വരുത്തിയല്ലോ, അദ്ദേഹം ഒരു പരിഗണന തന്നല്ലോ, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു സന്തോഷം.
അദ്ദേഹം വന്ന് എന്തിനാണ് മോനെ വന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു നിരപരാധിത്വ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ വിഷയം ഉസ്താദ് ഇങ്ങോട്ട് വിട്ടതാണ്, ഉസ്താദാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, മുഖ്യമന്ത്രിയുടെ അടുക്കൽ ചെന്ന് പോയി വിഷയം പറയണം, അദ്ദേഹം ഒരു പരിഹാരം കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉടനെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു, അദ്ദേഹത്തിന്റെ വേറെ ഒന്ന് രണ്ടാളുകളെ വിളിച്ചു, ഇവരുടെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കണം, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടണം, അതിൻ്റെ കേസിനെ കുറിച്ചുള്ള നിജസ്ഥിതി പഠിക്കാൻ വേണ്ടി പറയണം, ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹം അതിൽ ഇടപെടുകയും അതിനെ വേണ്ടപ്പെട്ടവർക്കെല്ലാം നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ഇന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പ്രത്യേകമായി അവരൊരു നമ്പർ നമുക്ക് തന്ന് ഏൽപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ആ കേസിൽ നിരപരാധിയായ ആ ചെറുപ്പക്കാരനെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്ത ഒരു സന്തോഷകരമായ ഒരു കാര്യം. ഈ സമയത്ത് ആ മുഖ്യമന്ത്രിയെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. മനസ്സ് നന്നായാൽ, സ്വഭാവം നന്നായാൽ, അവരെല്ലാ ഏത് വിഭാഗത്തിൽ മതവിഭാഗത്തിൽ പെട്ടവരായാലും അവർ നല്ലവരാണ്. അവരെ നമ്മളെയും അവരെ ബഹുമാനിക്കണം, അവരെ നമ്മൾ ആദരിക്കണം. മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത അത് നല്ലതാണ്, അതെല്ലാവരിലും ഉണ്ടാകേണ്ട സ്വഭാവമാണ്. അദ്ദേഹത്തിൻ്റെ വിശാലമായ ആ നല്ല മനസ്സ് കാരണമാണ് 26 മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ശരീരം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എടുക്കാൻ എത്താനുള്ള സമയമെടുത്തത് എന്നറിയുമ്പോൾ ഓരോ വഴികളിലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ജനങ്ങൾ വേദനയോടുകൂടെ കാത്തുനിന്ന് ആ വിഷയങ്ങൾ അറിയുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയാണ്. മുഖ്യമന്ത്രിമാരായാൽ അല്ലെങ്കിൽ ഭരണകർത്താക്കളായാൽ, ഒരു ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരായാൽ, അവർക്ക് ഉത്തരവാദിത്വമുള്ള ഒരു മേഖലകളിലെത്തിയാൽ അവർ കാണിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമായിരുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് ഈ സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിച്ച് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സൗഹാർദ്ദവും സമാധാനവും അല്ലാഹു നിലനിർത്തട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടുള്ള മദനീയം കുടുംബത്തിൻ്റെ പ്രത്യേകമായ അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എല്ലാ മുഅ്മിനീങ്ങളും